നമ്മളൊരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് വീടിൻ്റെ ക്വാളിറ്റിയാണ്. മിക്ക ആളുകളും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഈ വീടുകളുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, പണിത് വിൽക്കുന്ന വീടല്ലേ, അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നെല്ലാം ചോദിക്കാറുണ്ട്. ഇന്ന് നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള വീടുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് മെയിനായിട്ട് പറയാൻ കാരണം ഇത് ഞങ്ങൾ തന്നെ നിർമ്മിച്ച ഒരു വീടായതുകൊണ്ടാണ്, നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ച ഒരു വീട്. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയായി എറണാകുളം പെരുമ്പാവൂർ ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം അകലത്തിലായിട്ടാണ് ഈ വീട് വരുന്നത്. നമുക്ക് ഇവിടെ 5 വീടുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 വീടുകൾ ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഇനി 3 വീടുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. 3 വീടുകളിൽ 2 എണ്ണം 4.75 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടാണ്. അതിൽ 1 വീടിൻ്റെ വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം പാഴാക്കാതെ വീടിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ ഈ വില്ല പ്രൊജക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ 5 വീടുകൾ മാത്രമാണുള്ളത്. ആ വീടുകൾ വരുന്നത് അതിൽ ആദ്യത്തെ വീട് ഇതാണ്. ഈ വീട് വരുന്നത് 5.4 സെൻറ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ 2 സൈഡിലും ഇതിൻ്റെ 1 സൈഡിൽ ടാർ റോഡാണ് വരുന്നത്, 1 സൈഡിൽ ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഈ വീടിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു മനോഹരമായിട്ടുള്ള വീടാണ്. അത് ഈ വീടാണ്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് 4.5 സെൻറ് സ്ഥലത്താണ്. 2450 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് വരുന്നത്. 3 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഈ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു എലിവേഷനാണ് നൽകിയിരിക്കുന്നത്. ഒരേപോലെയുള്ള 2 വീടുകളാണ് ഇവിടെ വരുന്നത്. സെൻറ്ററിലുള്ള വീടിൻ്റെ വീഡിയോയാണ് നമ്മൾ എടുക്കുന്നത്. കണ്ടംപററി ഡിസൈനും ട്രഡീഷണൽ ഡിസൈനും ചേർന്ന എലവേഷൻ നൽകിയിരിക്കുന്നു. ഗ്രേ കളർ പെയിൻറ്റിങ് വരുന്നുണ്ട്. ടെക്സ്ചർ വർക്കുകൾ ധാരാളം നൽകിയിരിക്കുന്നു. താഴെ ഭാഗത്തായിട്ട് ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലായി കാണുന്നത് ഈ കാണുന്ന ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ്. 5 വീടുകളാണ് ഇവിടെ ഉള്ളത്. പുറകെയുള്ള 2 വീടുകൾ ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീടും ഈ വീടും പിന്നെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ആ വീടുമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഈ വീടിനെ കുറിച്ച് നോക്കാം. വീടിൻ്റെ മതിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിലുള്ള മതിൽ കൊടുത്തിട്ടുണ്ട്. താഴെ ടെക്സ്ചർ വർക്കും LED ലൈറ്റും വരുന്നു. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. ഹെവി ആയിട്ടുള്ള നല്ലൊരു ഗേറ്റ് കൊടുത്തിരിക്കുന്നു. ഈ വീടിൻ്റെ ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി പറയാവുന്ന ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഞങ്ങൾ തന്നെ നിർമ്മിച്ച വീടായതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലെല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് മുറ്റം. കാർപോർട്ടിൽ 2 വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കടപ്പ കല്ലുകൾ മുറ്റത്ത് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്നു. ക്വാളിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇവിടെ ഫ്രണ്ട് ഏരിയയിൽ മുഴുവൻ തേക്കുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് തേക്കുഡ് നല്ല പോളിഷ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ 2 പില്ലറുകൾ വരുന്നുണ്ട്. ഇവിടെയും പില്ലർ വരുന്നുണ്ട്. ഇവിടെയും കാർപോർട്ടിൻ്റെ ഭാഗമായിട്ടൊരു പില്ലർ വരുന്നു. അവിടെ ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നു. ജനലിൻ്റെ എല്ലാം വലിപ്പം നമ്മൾ സാധാരണ കാണുന്ന വീടുകളേക്കാൾ അല്പം കൂടി വലിപ്പത്തിലാണ് ഇതിൻ്റെ ജനലുകളെല്ലാം നൽകിയിരിക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞത്, ക്വാളിറ്റിയാണ് ഈ വീടിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഘടകം. ഇതാണ് സിറ്റൗട്ട്. സിറ്റൗട്ട് അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെ നൽകിയിരിക്കുന്നു. കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ഫ്രഞ്ച് വിൻഡോ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഫോൺ സീരിയും വർക്ക് വരുന്നുണ്ട്. പ്രൊഫൈൽ LED ലൈറ്റാണ് ഇവിടെ വരുന്നത്. ഇതാണ് മെയിൻ ഡോർ. സിമ്പിളായിട്ടുള്ള മെയിൻ ഡോറാണ്. അത് തേക്കൂട്ടിൽ തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഒരു നല്ല ഹാൻഡിൽ നൽകിയിരിക്കുന്നു. മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ഈ കാണുന്ന ലിവിങ് ഏരിയയിലേക്കാണ്. ടൈലുകളെല്ലാം നല്ല ബ്രാൻഡഡായിട്ടുള്ള ടൈലുകളാണ്. വലിയ ടൈലുകൾ നൽകിയിരിക്കുന്നു. ഈ ഭാഗമായിട്ട് നമുക്കൊരു TV യൂണിറ്റ് വരുന്നുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസുള്ള ഒരു ഏരിയയും TV യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിരിക്കുന്നു. മുകളിൽ പോയിച്ചിരിക്കുന്ന വർക്ക് വളരെ സിമ്പിളായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ 2 വലിയ ജനലുകൾ ഇരുവശത്തുമായിട്ട് വരുന്നുണ്ട്. വലിയ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത്.
ലിവിങ് സ്പേസിന് തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയും നല്ല വിശാലമായിട്ടുള്ളത് തന്നെയാണ്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം നല്ല വലിപ്പമുള്ള ഡൈനിങ് സ്പേസ് കൊടുത്തിരിക്കുന്നു. മുകളിൽ ഫോൾസിലിംഗ് വർക്ക് വരുന്നുണ്ട്. പ്രൊഫൈൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. 3-phase കണക്ഷനാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ തന്നെ അറിയാമല്ലോ ഗ്രാൻഡ് ഫിറ്റിങ്സുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നു. പി കാർഡാണ് വയർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. ജാഗ്വാറിൻ്റെ ടാപ്പുകളും വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. താഴെ ഇവിടെ സ്റ്റോറേജ് സ്പേസാണ്. അവിടെയാണ് ഇൻവെർട്ടറിൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഡൈനിങ് ഏരിയയുടെ വിശേഷം. ഇവിടെ 4-പാളി ജനലാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ജനൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വീടിനകത്ത് നല്ല പ്രകാശം ലഭ്യമാണ്. ഇവിടെയാണ് കിച്ചൺ വരുന്നത്. CNC മെഷീൻ കട്ട് ചെയ്തൊരു ഡിസൈൻ വർക്ക് ഇവിടെ വരുന്നുണ്ട്. കിച്ചണും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. താഴെയും മുകളിലുമായിട്ട് കബോർഡ് കൊടുത്തിരിക്കുന്നു. ഗ്രാനൈറ്റാണ് ടേബിൾ ടോപ്പായിട്ട് വരുന്നത്. ഇവിടെ എല്ലാം ജാഗ്വാറിൻ്റെ ടാപ്പുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത്. മുകളിൽ ഫോൾസിലിംഗ് വർക്ക് വരുന്നുണ്ട്. രണ്ട് വശത്തുമായിട്ട് വിൻഡോകൾ നൽകിയിരിക്കുന്നു. ഇവിടെയാണ് ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് കൂടി ഇവിടെ ലഭ്യമായിട്ടുണ്ട്. ഇവിടെയാണ് വർക്ക് ഏരിയക്കുള്ള സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കിണർ. ധാരാളം ശുദ്ധജലം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീട് വരുന്നത്. കിണർ വെള്ളവും KW വാട്ടർ കണക്ഷനും ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം നോക്കാം. ഈ കാണുന്ന ആദ്യത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ളതാണ്. അതുപോലെ തന്നെ കബോർഡുകളെല്ലാം നല്ല വലിപ്പമുള്ളത് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഫോൾസിലിംഗ് വർക്കുകൾ സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ജനല് വരുന്നു. ഇവിടെയാണ് ബാത്റൂമിൻ്റെ ഡോർ. ഫൈബർ ഡോറാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ടൈലുകളെല്ലാം നല്ല ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. സോപ്പ് ഡിഷ് റോൾ ജാഗുവർ എന്ന കമ്പനികളിൽ തന്നെയാണ് വാങ്ങി വെച്ചിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് ബേസ് മിററുകൾ വരുന്നുണ്ട്. കൺസീൽഡ് ഫ്ലഷ് ടാങ്കും വാൾ ഹാങ്ങും ക്ലോസറ്റും നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ബാത്റൂമിൻ്റെ വിശേഷം. കൂടാതെ ഈ ബാത്റൂം നമുക്ക് വെറ്റും ഡ്രൈയുമായിട്ട് തിരിക്കാവുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കങ്ങനെ ചെയ്യാവുന്നതാണ്. ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തെടുക്കാവുന്നതാണ് ബാത്റൂം. അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് ബെഡ്റൂം. താഴത്തെ 2 ബെഡ്റൂമുകളും ഒരേ വലിപ്പം തന്നെയാണ്. ഒരു ഭിത്തിയിൽ വാർഡ്രോബ് നൽകിയിരിക്കുന്നു. 3 വലിയ പാളികളുള്ള വാർഡ്രോബും ആണ് വരുന്നത്. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലാമിനേഷൻ ഷീറ്റാണ് വാർഡ്രോബിൻ്റെ മുകളിൽ നൽകിയിരിക്കുന്നത്. മൈക്ക ഷീറ്റ് ഇവിടെയാണ്. 2-ാമത്തെ ബാത്റൂം. ഈ ബാത്റൂം സെയിം ടൈപ്പ് ബാത്റൂം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഹാങ്ങിങ് ക്ലോസറ്റാണ്. ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെ. എല്ലാം ജാഗ്വാറാണ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഡ്രൈയുമായിട്ട് ഇവിടെയും തിരിച്ചിട്ടുണ്ട്. താഴത്തെ നിലയിലുള്ള ബെഡ്റൂമുകൾ നല്ല വലിപ്പമുള്ളത് തന്നെയാണ്. പക്ഷെ മുകളിലത്തെ നിലയിലെ ബെഡ്റൂമുകളാണ് ഇതിനേക്കാൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ. ഇനി മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ചെപ്പുകളിൽ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നു. ആൻഡ്രൈഡ് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത്. ഈ ഭിത്തിയിൽ നമുക്കൊരു പർഗോള നൽകിയിട്ടുണ്ട്. കൂടാതെ ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്നു. മുകളിൽ തപ്പൻ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് പ്രകാശം വരത്തക്ക രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റും ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പോലും ഈ വീടിന് എപ്പോഴും നാച്ചുറൽ ലൈറ്റിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. ജനലുകളെല്ലാം നല്ല വലിപ്പമുള്ളതാണ്. സ്റ്റെപ്പ് വയർ മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയയാണ്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. ഇവിടെയും ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ടൈലുകൾ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഈ ഭിത്തിയിൽ TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ടെക്സ്ചർ വർക്കും വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ബെഡ്റൂമിലേക്കാണ്. നല്ല വലിപ്പമുള്ള വിശാലമായിട്ടുള്ള ബെഡ്റൂം. സാധാരണ വീടുകൾക്ക് ഇത്ര വലിപ്പമുള്ള ബെഡ്റൂം കാണാറില്ല. ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്.
അതുപോലെ തന്നെ കബോർഡും ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി കബോർഡിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇവിടെയാണ് ബാത്റൂം. ഈ ബാത്റൂം അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്, നല്ല വലിപ്പമുള്ളതാണ്. ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം അതിനകത്ത് തന്നെ, ടൈലുകളും എല്ലാം ബ്രാൻഡ്. ഇനി നമ്മൾ പോകുന്നത് നാലാമത്തെ അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ്. മുകളിലത്തെ രണ്ട് ബെഡ്റൂമുകളും താഴത്തെ ബെഡ്റൂമുകളെ അപേക്ഷിച്ച് നല്ല വലിപ്പമുള്ളതാണ്. ഈ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. ഏകദേശം 16 അടിയെങ്കിലും നീളം വരുന്ന രീതിയിലുള്ള ബെഡ്റൂമാണിത്. ഇവിടെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നു. ഡ്രസ്സിങ് ഏരിയയും വാർഡ്രോബിൻ്റെ കൂടെ വരുന്നുണ്ട്. കൂടാതെ വേറൊരു ഡ്രസ്സിങ് ഏരിയ ഈ ഭാഗത്ത് നമുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിനോട് ചേർന്ന് ബാത്റൂം ഇതാണ്. വെറ്റും പ്രിയമായിട്ട് തിരിക്കാം. ഇനി യൂട്ടിലിറ്റി സ്പേസ് കൂടി ഈ വീടിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത്. അതും കോൺക്രീറ്റിൽ തന്നെയാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇവിടെയാണ് യൂട്ടിലിറ്റി ഏരിയ. വാഷിംഗ് മെഷീൻ്റെ പോയിൻ്റ് ഇവിടെയാണ് വരുന്നത്. നല്ല ഗ്രിപ്പുള്ള ഫ്ലോർ ടൈലാണ് യൂട്ടിലിറ്റി സ്പേസിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് കേരളയിലേക്ക് പോകുന്നതിന്. ഇവിടെ ഫുള്ളി കവേർഡാണ്. മഴ പെയ്താൽ വെള്ളം വരാതിരിക്കുന്നുണ്ട്, പൂത്തടിച്ചെല്ലാം വെള്ളം വരാതിരിക്കുന്നുണ്ട്. ഫുള്ളി കവേർഡായിട്ടുള്ള ഒരു സ്പേസാണ്. മുകളിൽ നല്ല വെയിലാണ്, എന്നാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ വാട്ടർ ടാങ്ക് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ വാട്ടർ പ്രൂഫിങ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഫുള്ളി വാട്ടർ പ്രൂഫിങ് ചെയ്തിരിക്കുന്നു. നല്ല വിശാലമായിട്ടുള്ള ഒരു ടെറസ് ഏരിയ ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ഈ വീട് നിൽക്കുന്നത് ഭംഗിയുള്ള ഒരു ഏരിയയിലാണ്. അത് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുള്ള ഒരു ഏരിയ. താഴെ വയലാണ്. നമുക്കൊരു ആറ്റിക് ഏരിയ എല്ലാം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഏരിയയായി ഇത് മാറുന്നതാണ്. ഒരേപോലെയുള്ള രണ്ട് വീടുകളാണ് ഇവിടെ ഉള്ളത്. വേറെ ഒരു വീട് മാത്രം ഡിഫറെൻ്റ് ആണ്. ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് 4.75 സെൻറ്റിൽ 2450 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. 4 ബെഡ്റൂമുകളുണ്ട്. ഇൻഫോപാർക്കിലേക്ക് 10 കിലോമീറ്റർ ആണ് ഏകദേശ ദൂരം. എയർപോർട്ടിലേക്ക് ഒരു 15 കിലോമീറ്റർ വരും. കൂടാതെ നമ്മളുടെ എടപ്പള്ളിയിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 13 കിലോമീറ്റർ ആയിരിക്കും. രാജഗിരി ഹോസ്പിറ്റൽ, കൂടാതെ ഇതിന് തൊട്ടടുത്തായിട്ട്, ഈ വീടിന് തൊട്ടടുത്തായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്. ഒരു 500 മീറ്റർ മാത്രമാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം വരുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ബാൽക്കണിയിലാണ്. രണ്ട് ബാൽക്കണി, ഒരു കബോർഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസുമായിട്ട് ബാൽക്കണി നൽകിയിരിക്കുന്നു. 4.75 സെൻറ്റ് സ്ഥലത്ത് 2450 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച 3 വാഹനം പാർക്ക് ചെയ്യാവുന്ന ഈ വീടിൻ്റെ വില 90 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായി ഞങ്ങളുടെ നമ്പർ ബന്ധപ്പെടുക. ഇത് ഞങ്ങളുടെ തന്നെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.